പരമ്പരാഗത രീതികളെയും സാങ്കേതികത്വം എന്ന വരച്ചവരയെയും തുടച്ചുമാറ്റി തൻ്റെതായ ഒരു ശൈലി രൂപപ്പെടുത്തുക. ടെക്സ്റ്റ് ബുക്കുകളെ നോക്കുകുത്തികളാക്കി പന്തുകളെ അനായാസേന അതിർത്തികൾക്കപ്പുറത്തേക്ക് പറത്തിവിടുക. ഗ്രൗണ്ടിൻ്റെ ഏതു ഭാഗത്തേക്കും ഷോട്ട് തീർക്കുന്ന മിസ്റ്റർ 360 എന്ന സൂര്യകുമാർ യാദവ് കണ്ടിശീലിച്ച പലരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ്. മുപ്പതാമത്തെ വയസ്സിൽ മാത്രം ഇന്ത്യൻ ടീമിലെത്തി കേവലം 2 കൊല്ലം കൊണ്ട് ലോക T20 ബാറ്റർമാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് കയറിയിരുന്ന ഇന്ത്യയുടെ ഇടിവെട്ട് ബാറ്റർ ഇന്ന് ഏതൊരു ലോകോത്തര ബോളറുടെയും പേടി സ്വപ്നം കൂടിയാണ്. സൂര്യകുമാർ യാദവ് എന്ന പേരിനെ ചുരുക്കി സ്കൈ എന്ന് ആരാധകർ വിളിക്കുമ്പോൾ അയാൾ ഒതുക്കുന്ന മാനം മുട്ടുന്ന ഷോട്ടുകൾ കൂടി അതിൽ ലീനമായിരിക്കുന്നുണ്ട്. സൂര്യകുമാറിനെ പോലുള്ളവർ 100-ൽ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതമാണെന്ന് പറഞ്ഞത് കപിൽ ദേവാണ്. അയാൾ ഏതോ അന്യഗ്രഹത്തിൽ നിന്നും വന്നതാണെന്നാണ് പാകിസ്ഥാൻ ഇതിഹാസം വസീം അക്രം പറഞ്ഞത്. എനിക്ക് വ്യത്യസ്തനാകണമെന്ന് പറഞ്ഞുറപ്പിച്ചിറങ്ങിയ സ്കൈ ഇന്ന് ഇന്ത്യൻ സ്വപ്നങ്ങളുടെ ചിറകായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ ടീമിലേക്ക് വൈകി ലഭിച്ച പ്രവേശനത്തിന് സ്കൈ മറുപടി കൊടുത്തത് നേരിട്ട ആദ്യ ബോൾ തന്നെ സിക്സർ പറത്തിയായിരുന്നു. വരാനിരിക്കുന്ന കാലം സമ്മർദ്ദരഹിതനായ ഒരു കളിക്കാരന്റെ താണ്ഡവത്തിന് സാക്ഷിയാകുമെന്ന് ആ സിക്സർ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് അവിസ്മരണീയമായ ഒരു പിടി ഇന്നിങ്സുകളുടെ സൂര്യശോഭയിൽ അയാൾ തിളങ്ങുമ്പോൾ വ്യക്തിഗത നേട്ടങ്ങൾ ഒരിക്കൽ പോലും തന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്നുമുണ്ട്. ആ 32-കാരന്റെ ബലത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ന് നിവർന്നു നിൽക്കുകയാണ്. അതൊരു പക്ഷേ അവഗണനകളുടെ ആദ്യകാലത്തിന്റെ മധുര പ്രതികാരം കൂടിയാകുന്നുണ്ട്. സ്കൈയുടെ ഓർത്തിരിക്കുന്ന ഇന്നിങ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു തോറ്റ കളിയിൽ നേടിയ സെഞ്ചുറി പ്രകടനമാണെന്നായിരിക്കും ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുക. 2022 ജൂലൈ 10 ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം മൈതാനം. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ 3-ാം T20 മത്സരം അരങ്ങേറുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഡേവിഡ് മലാന്റെ 77 റൺസിന്റെയും ലിയാം ലിവിംഗ്സ്റ്റണിന്റെ 42 റൺസിന്റെയും തകർപ്പൻ ഇന്നിങ്സുകളുടെ പിൻബലത്തിൽ 215 എന്ന പടുകൂറ്റൻ സ്കോർ കെട്ടിപ്പൊക്കി ഇന്ത്യയെ വെല്ലുവിളിച്ചു. രോഹിത് ശർമ്മയും കോഹ്ലിയും ഋഷഭ് പന്തും ഒക്കെയുള്ള ഇന്ത്യയുടെ നീലപ്പടയ്ക്ക് കയ്യെത്തിപ്പിടിക്കാനാകാത്ത സ്കോറൊന്നും ആയിരുന്നില്ല അത്. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യം തന്നെ കാലിടറി. സ്കോർ ബോർഡിൽ 2 റൺസ് മാത്രമുള്ളപ്പോൾ ഋഷഭ് പന്ത് ഔട്ട്. 11 റൺസ് എടുത്ത് വിരാട് കോഹ്ലി പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ ഇന്ത്യ 2 അക്കം കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതീക്ഷ മുഴുവൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയിലേക്കായി. എന്നാൽ കോഹ്ലി നേടിയ അതേ 11 റൺസ് എടുത്ത് രോഹിത്തും മടങ്ങിയതോടെ ഇന്ത്യൻ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. രോഹിത്ത് മടങ്ങുമ്പോൾ ടോട്ടൽ സ്കോർ വെറും 31 റൺസ്. 3 മുൻനിര ബാറ്റർമാർ പാഡഴിച്ചു കഴിഞ്ഞു. നാണം കെട്ട തോൽവിയിലേക്കെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ സ്വന്തം സൂര്യകുമാർ യാദവ് ക്രീസിലെത്തിയത്. അതിസമ്മർദ്ദത്തിൽ അടിപ്പെട്ട് ഷോട്ട് തീർക്കാൻ ആരും ഭയപ്പെടുന്ന സമയത്ത് അയാൾ ഒരു സങ്കോചവുമില്ലാതെ വീശിയടിച്ചു. സിക്സറുകളും ഫോറുകളും കൊണ്ട് മൈതാനത്തിന്റെ മുക്കും മൂലയും നിറഞ്ഞു. ആരാധകർക്ക് ശ്വാസം നേരെ വീണത് അപ്പോഴായിരുന്നു. തകർത്തടിക്കുന്ന സൂര്യയ്ക്ക് സർവ്വ പിന്തുണയും നൽകി ശ്രേയസയ്യർ പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ പരാജയ ഭീതിയിൽ നിന്നും കരകയറുകയും ജയിക്കുമെന്ന തോന്നലിലേക്ക് ആരാധകരെത്തുകയും ചെയ്തു. 10 ഓവറുകളിലധികം നീണ്ട ആ പാർട്ട്ണർഷിപ്പ് 16-ാമത്തെ ഓവറിൽ ശ്രേയസയ്യരുടെ പുറത്താകലോടെ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡ് 150-4 എന്ന നിലയിലേക്ക് ഉയർന്നിരുന്നു. 5 ഓവറിൽ നിന്നും 65 റൺസ് മാത്രം മതിയായിരുന്നു ഇന്ത്യക്ക് ചരിത്ര വിജയം കുറിക്കാൻ. പക്ഷെ പിന്നീട് വന്ന ദിനേശ് കാർത്തിക്കും രവീന്ദ്ര ജഡേജയും പൊടുന്നനെ പുറത്തായപ്പോൾ കളിയുടെ ഗതി പാടെ മാറി. നാണം കെട്ട തോൽവിയിൽ നിന്നും കരകയറ്റി ജയത്തിന്റെ വക്കോളം എത്തിച്ച സൂര്യകുമാർ യാദവ് 55 ബോളിൽ നിന്നും 117 റൺസ് എടുത്ത് പുറത്തായപ്പോൾ തോൽവിയിലും ആ പോരാട്ട വീര്യം ഓജസ്സോടെ ആളി നിന്നു. 14 ഫോറും 6 സിക്സും അടങ്ങിയ ആ ഇന്നിങ്സിൽ ഒറ്റയാൾ പോരാട്ടത്തിന്റെ സർവ്വ പ്രൗഢിയും ഉണ്ടായിരുന്നു. 2010-11 രഞ്ജി സീസണിലാണ് സൂര്യകുമാർ ആദ്യ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിനിറങ്ങുന്നത്. അരങ്ങേറ്റ മത്സരത്തിൽ മുംബൈക്കായി 73 റൺസാണ് അന്ന് സ്കൈ അടിച്ചുകൂട്ടിയത്. ആ സീസണിലെ 9 മത്സരങ്ങളിൽ നിന്ന് 754 റൺസും സ്വന്തമാക്കി. 3-ാമത്തെ കളിയിൽ ഒറീസയ്ക്കെതിരെ നേടിയ ഒരു ഡബിൾ സെഞ്ചുറിയും തൊട്ടടുത്ത മത്സരത്തിൽ നേടിയ ഒരു സെഞ്ചുറിയും ആ റൺവേട്ടയിൽ ഉൾപ്പെടും. ആ സീസണിലെ ദുലീപ് ട്രോഫിയിലും സ്കൈ സെഞ്ചുറി പ്രകടനം ആവർത്തിച്ചു. അതോടെയാണ് IPL എൻട്രി മുംബൈ ഇന്ത്യൻസിലേക്ക്. എന്നാൽ മുംബൈ ഇന്ത്യൻസിൽ വളരെ കുറച്ചു മത്സരങ്ങളിൽ മാത്രമാണ് സ്കൈ കളത്തിലിറങ്ങിയത്. തുടർന്ന് 2014 സീസൺ തൊട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് കൂടുമാറിയ സ്കൈ 4 സീസണുകളിൽ അവിടെ തുടർന്നു. കൊൽക്കത്തയ്ക്ക് വേണ്ടി 54 മത്സരങ്ങളിൽ ഇറങ്ങിയ സ്കൈ 608 റൺസും സമ്പാദിച്ചു. അക്കാലയളവിൽ കൊൽക്കത്ത IPL കിരീടവും നേടുന്നുണ്ട്. വ്യത്യസ്തനായിരിക്കാനുള്ള തന്റെ ആഗ്രഹത്തിനൊത്ത് പുത്തൻ ഷോട്ടുകൾ മൈതാനത്ത് ആവിഷ്കരിച്ച സ്കൈ തകർത്തടിച്ചതോടെ IPL 7-ാം സീസണിൽ മുഴുവൻ മത്സരങ്ങളിലും കൊൽക്കത്തയ്ക്കായി ക്രീസിലിറങ്ങി. കൊൽക്കത്തയിലെ 4 സീസണുകൾക്ക് ശേഷം വീണ്ടും മുംബൈയിലേക്ക്.
2018 സീസണിൽ സ്ഥിരതയാർന്ന പ്രകടനത്തോടെ നേടിയ 512 റൺസ് സ്കൈയെ മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും മികച്ച റൺ വേട്ടക്കാരനാക്കി മാറ്റി. ഏകദിന കരിയറിൽ ഇതുവരെ 16 മത്സരങ്ങളിൽ നിന്ന് 100.52 സ്ട്രൈക്ക് റേറ്റോടെ 384 റൺസാണ് സൂര്യകുമാറിന്റെ സമ്പാദ്യം. ഇതിൽ 2 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടും. അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളുടെ കണക്കെടുത്താൽ 45 മത്സരങ്ങളിലെ 43 ഇന്നിംഗ്സുകളിൽ നിന്നും 180.34 സ്ട്രൈക്ക് റേറ്റോടെ 1578 റൺസ് വാരിക്കൂട്ടിയത് കാണാൻ കഴിയും. ഇതിൽ നിർണായകമായ 3 സെഞ്ചുറികളും 13 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. ഐ പി എല്ലിലെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ 123 മത്സരങ്ങളിലെ 108 ഇന്നിംഗ്സുകളിൽ നിന്നും 2644 റൺസാണ് സ്കോർ ചെയ്തത്. സ്ട്രൈക്ക് റേറ്റ് 136.78. ഇതിൽ 20 ഇന്നിംഗ്സുകളിലും സൂര്യ നോട്ട് ഔട്ട് കൂടിയാണ്. ഐ പി എല്ലിൽ ഇതുവരെ 16 അർദ്ധ സെഞ്ചുറികളും സ്കൈ നേടിയിട്ടുണ്ട്. 2010 മുതൽ ഫസ്റ്റ് ക്ലാസ്സിലും 2013 മുതൽ ഐ പി എല്ലിലും കളിച്ചിട്ടും മികച്ച പ്രകടനങ്ങൾ പലകുറി പുറത്തെടുത്തിട്ടും ഇന്ത്യൻ ടീമിലേക്ക് ഒരു വിളി വരാൻ സ്കൈക്ക് 2021 വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ഖേദകരം. 30-ാമത്തെ വയസ്സിൽ നീലക്കുപ്പായം അണിഞ്ഞ സ്കൈ ഇന്നീ 32-ാം വയസ്സിലും ടി ട്വന്റി ക്രിക്കറ്റിലെ മികച്ച ബാറ്റർമാരുടെ പട്ടികയിൽ തന്നെക്കാൾ കേമൻ മറ്റാരുമില്ലെന്ന് ഉറപ്പിച്ചു മുന്നേറുകയാണ്. അപ്രതീക്ഷിത ഷോട്ടുകൾ കൊണ്ട് ഏതു പന്തും അതിർത്തികൾക്കപ്പുറത്തേക്ക് പായിക്കുന്ന, തൻ്റെ ട്രേഡ് മാർക്കായ സ്കൂപ്പ് ഷോട്ട് കൊണ്ട് ഫൈൻ ലെഗുകളെ അമ്പരപ്പിക്കുന്ന, വ്യക്തിഗത നേട്ടങ്ങളോ സമ്മർദ്ദങ്ങളോ പരിഗണനാ വിഷയമേയല്ലാത്ത, അടിക്കുക അടിക്കുക വീണ്ടും അടിക്കുക എന്ന ഒറ്റ നയരേഖയും കൊണ്ട് കളത്തിലിറങ്ങുന്ന അത്ഭുത പ്രതിഭാസമാണ് സൂര്യകുമാർ യാദവ് എന്ന ആരാധകരുടെ പ്രിയപ്പെട്ട സ്കൈ.